രണ്ട് മോസ്റ്റ് കാര്യങ്ങളാണ് ാണ് നടക്കാൻ പോകുന്നത് രണ്ട് മോസ്റ്റ് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് അത് കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ ശരി ജീവിതത്തിലൊക്കെ പറയുന്ന പോലെ കമല എന്ന് പറഞ്ഞ സിനിമ ഒരു നായക പ്രാധാന്യമുള്ളതോ അല്ലെങ്കിൽ ഒരു നായക പ്രാധാന്യമുള്ള ഒരു സിനിമയല്ല അല്ല അത് അതിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ് അതിൻ്റെ ആ സിനിമ ഫോളോ ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ പോസ്റ്റർ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നു ഇതൊരു മിസ്റ്ററി ആണോ അതൊരു വ്യക്തിയാണോ അതൊരു കോൺസെപ്റ്റ് ആണോ അതൊരു ഇതൊരു ഇപ്പോഴത്തെ ഒരു നമ്മൾ പറയുന്ന ഒരു ഇതൊരു അജണ്ടയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമാജിനേഷൻ പലതും ആവാം അപ്പോൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് സിനിമ കാണുന്ന കുറച്ചേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ സിനിമ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിനോട് ഏഴ് സിനിമ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെൻ്റെ ഏഴാമത്തെ സിനിമയാണ് അപ്പം ഈ ആറ് സിനിമയിൽ നിന്നും മാറി ഉള്ളൊരു സിനിമ തന്നെയാണ് അതെ അതാണ് അജു ഇപ്പം ആക്ച്വലി ഈ സിനിമയുടെ ട്രെയിലറിൻ്റെ കുറേ വിഷ്വൽസ് ഒക്കെ ആൾക്കാരെ കാണിച്ചിട്ട് അവർക്ക് അജുവിന് മനസ്സിലാവുന്നില്ല എന്നാണ് പലരും പറഞ്ഞത് അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എന്താ വെച്ചാൽ ഞാൻ അജുവിനോട് ഈ റോളിൽ അഭിനയിച്ചെക്കുറിച്ച് തടിയെക്കുറിച്ച് വരാനൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ അജു കറക്റ്റായിട്ട് ഇന്നാളെ ഒരു ദിവസം ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കിട്ടു തടി കുറച്ചിട്ട് അപ്പം അത് പ്രൊമോഷനു വേണ്ടി നല്ല ഗ്ലാമറായിട്ട് വരാമല്ലോ അപ്പോൾ ഈ ഷൂട്ടിങ്ങിനുള്ള പുള്ളിക്ക് താല്പര്യം പ്രൊമോഷനിലാണ് അതാണ് പ്രൊമോഷൻ അല്ലല്ല പക്ഷേ ആക്ച്വലി പറഞ്ഞ പോലെ എനിക്ക് പിന്നീടത് തോന്നി ഈ സഫർ എന്ന് സഫറെന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെയാണ് അജു അവതരിപ്പിക്കുന്നത് അപ്പം അയാളൊരു ഒരു ഹൈ ക്ലാസ് ബ്രോക്കറാണ് അതായത് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല പക്ഷേ ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ് അയാളുടെ രീതിയിൽ

ുമാരിയും അവനല്ലാതെ വേറെ ആരെങ്കിലും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ യു കിൽ ഡി ശാന്തി അല്ല ഫിസയല്ല വിമലകുമാരിയുമല്ല പാസഞ്ചർ ടോട്ടലി വേറൊരു കഥയാണ് വേറെ ടൈപ്പ് ഓഫ് സിനിമയാണ് കമല ടോട്ടലി വേറൊരു ടൈപ്പ് ഓഫ് സിനിമയാണ് പക്ഷേ അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് പാറ്റേണിൽ സാമ്യങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ പാരലൽ സ്റ്റോറീസ് ഒരു നോൺ ലീനിയർ നരേഷ്യൻ ആ രീതിയിലൊക്കെ ഉള്ള ചില സാമ്യങ്ങളുണ്ടെങ്കിലും കമല ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ് എനിക്ക് തോന്നുന്നു ഇവിടെ അധികം വരാത്ത തരത്തിലുള്ള ഒരു സിനിമയാണെന്ന് തോന്നുന്നു കമല പാസഞ്ചർ അന്നും അങ്ങനെയായിരുന്നു ഇപ്പോൾ കമലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുക ഒരു സിനിമ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തോന്നും ഇനി കണ്ട് പ്രേക്ഷകർക്കത് തോന്നട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ അതാണ് എൻ്റെ കാര്യം ഞാനിപ്പോൾ ഈ സ്ക്രിപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് സ്വാഭാവികമായിട്ടും ഇതിവിടെയുള്ള എല്ലാ നായകന്മാരും തന്നെയാണ് ആലോചിച്ചത് പക്ഷേ അവരാരും സഫർ എന്ന് പറഞ്ഞ റോളിന് ആയിരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് ഇപ്പം അജു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു നായക അല്ലെങ്കിൽ നായക പ്രാധാന്യം എന്നുള്ള ഉപരി ഒരു കോൺസെപ്റ്റ് ഫിലിമാണ് പാസഞ്ചറും കുറേക്കൊരു കോൺസെപ്റ്റ് ഫിലുമാണ് അതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളൂ അതുപോലത്തെ ഒരു ഫിലിമാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ അവരൊന്നും ഫിറ്റാകൊണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് സിനിമ ചെയ്യണം ചെയ്യണമെന്നാണെങ്കിൽ ഭയങ്കര ആഗ്രഹമായി അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ ഭാര്യയോടൊക്കെ പറയാറുണ്ട് ഷു എനിക്കത് എങ്ങനെയെങ്കിലും ചെയ്യണം ആരും കിട്ടുന്നില്ലല്ലോ ഞാൻ വളരെ ഒരിക്കലും ചിന്തിക്കാത്ത ആൾക്കാരൊക്കെ ഞാൻ ആലോചിച്ചു പക്ഷേ ഒന്നും ശരിയാവുന്നില്ല ഒരു സൂപ്രഭാവത്തിലാണ് അജു എന്ന് എന്നാലോചിക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് എല്ലാം ശരിയായി വന്നു ഈ ഫുൾ സ്ക്രിപ്റ്റ് അജുവിൽ വർക്കാവുന്നുണ്ട് പാസഞ്ചർ ഇതുപോലെ തന്നെയായിരുന്നു ഞാൻ ഇങ്ങനെ പല പേരുടെയും ആലോചിച്ചിട്ട് അവസരം ശ്രീനേട്ടൻ ആലോചിച്ചപ്പോൾ ആ സ്ക്രിപ്റ്റ് ഫുള്ള് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് പോലെ തോന്നി കമലയും എനിക്ക് അങ്ങനെ തന്നെ തോന്നി അജുവിന് വേണ്ടി അജുവിന് ഏറ്റവും തന്നായിട്ട് ചെയ്യാൻ ഒരു കഥാപാത്രമായിട്ട് തോന്നി അജുവിനോട് ഇത്രയും സിനിമ വർക്ക് ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അവൻ്റെ ഒരു നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടൊരാളാണ് വളരെ സെൻസിബിളാണ് അപ്പോൾ അതൊക്കെ ഈ കഥാപാത്രത്തിന് ഒരുപാട് അനുയോജ്യമാണ് പിന്നെ എനിക്കിതിലും ഒരു സന്തോഷമുള്ള കാര്യം ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ അജു ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു അത് മുമ്പ് സിനിമയിൽ ചെറിയപ്പോൾ ഒരു പക്ഷേ എൻ്റെ ആവശ്യം ഉണ്ടാവില്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പോൾ ഇതിൽ വേറൊരു ആക്ടറുണ്ട് അവരുടെ ചിലപ്പോൾ ലാംഗ്വേജ് വേസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ആ എനിക്ക് പ്രഷർ ഉണ്ടോ അതിൻ്റെ കേസിൽ അപ്പോൾ അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യുന്ന രീതിയിൽ അതൊക്കെ മനസ്സിലാക്കി ചെയ്തു എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ അജു വളരെ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓൾറെഡി മലയാളത്തിലെ ആക്ടറാണ് അപ്പം കമല ഒരു നല്ല തുടക്കമാവട്ടെ ആ അത്തരം വേഷങ്ങളോടൊപ്പം പ്രധാന വേഷങ്ങളുള്ള സിനിമകളൊക്കെ ചെയ്യാൻ ആൾക്ക് സാധിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം എന്നെ വിളിച്ചിട്ടുള്ളതിൽ ഇപ്പം പുണ്യാളൻ ഒരു കോമഡി വേഷമല്ല ഗ്രീനു ശർമ്മ എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം തന്നെയാണ് ക്യാരക്ടർ റോളാണ് ഗ്രീനു ശർമ്മ സുധീവ് വാൽമീകം വരുമ്പോഴാണെങ്കിലും ഗ്രഗൻ ദാസും പ്രേതത്തിലാണെങ്കിലും മേരിക്കുട്ടിയിലാണെങ്കിലും ഇപ്പോൾ ബാക്കി സീക്വൽസ് വരേണ്ടാണ് അപ്പം അതിലൊക്കെ ക്യാരക്ടർ റോൾസ് തന്നെയാണ് രാമൻ്റെ ഏന്തോട്ടത്തിൽ മാത്രമുള്ളൂ ഒരു ജസ്റ്റ് ഒരു ക്യാമിയോ പോലെ വന്നു പോയത് അപ്പോൾ എപ്പോഴും വ്യക്തമായി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എൻ്റെ തലയിൽ അല്ലെങ്കിൽ ഇച്ചിരി ഒരു ടഫർ സാധനം തന്നിട്ടുണ്ട് എപ്പോഴും അദ്ദേഹം അപ്പം അതുകൊണ്ട് തന്നെ ഇതാദ്യം വിളിച്ചപ്പം സി ഡെഫിനറ്റ്ലി എനിക്ക് സന്തോഷം എന്ന് പറയുന്ന സാധനം ഫസ്റ്റ് വന്നു ശരിയാണ് പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ഈ പറയുന്ന പോലെ ഒരു കോൺസെപ്റ്റ് സിനിമയിലാണെങ്കിൽ പോലും ഒരു മെയിൻ മെയിലൊരു മെയിൽ ലീഡ് എന്ന് പറഞ്ഞ രീതിക്ക് ഞാൻ സ്വപ്നം കണ്ടിട്ടുമില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല കാര്യം എപ്പോഴും സുഖം സപ്പോർട്ടിങ് റോൾസാണ് ബിക്കോസ് നമുക്ക് എല്ലാ ദിവസവും അവരുടെ അത്രയൊന്നും ഷൂട്ട് ചെയ്യാനുള്ള ഹെക്റ്റിക് ഭാരം ഉണ്ടാവില്ല പിന്നെ നമുക്ക് നമ്മുടേതായ ഒരു ഫീഡും ഉണ്ടാവും അപ്പോൾ അവിടെ അഞ്ച് ദിവസം ഇവിടെ അഞ്ച് ദിവസം അങ്ങനെ അങ്ങനെ ഓടി ഓടിയെടുക്കാം ഒരു തേർട്ടി നമ്മൾ ട്വൻറ്റി ഫോർ ഡേയ്സിൽ ഷൂട്ട് ചെയ്ത് സിനിമ മലയാള സിനിമയിൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ട് അതാണ് സാറിൻ്റെ സിനിമകൾ എപ്പോഴും അങ്ങനെ എന്താണ് ലെസ് ദാൻ തേർട്ടി പോയല്ലോ ഇത് എനിക്ക് തോന്നുന്നു ഞാൻ അപ്പോൾ ഫസ്റ്റ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സാറിന് വലിയ എന്ന് ചോദിച്ചാൽ കാര്യം ഇദ്ദേഹം ചെയ്ത സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും താരങ്ങളെ വെച്ചുള്ള സിനിമകളാണ് റൈറ്റ് ഫ്രം ദിലീപ് ഏട്ടൻ മമ്മൂക്ക ചാക്കോച്ചൻ ജയേട്ടൻ രാജുവേട്ടൻ എല്ലാവരും അപ്പം ഞാൻ ചോദിച്ചു സാറിന് അത്രയും കാഴ്ച എന്ന് നിർബന്ധം ഉണ്ടോയെന്ന് ചോദിച്ചു അതാണ് ഞാൻ ചോദിച്ചു വേറെ അല്ല അപ്പം ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ നടുക്ക് നിൽക്കുവായിരുന്നു നടുക്കല്ല ഓൾമോസ്റ്റ് കഴിഞ്ഞ റിലീസിന് മുമ്പ് നിൽക്കുക അപ്പം ആ ഒരു എക്കണോമിക്സ് എല്ലാം ഞാൻ തിരിച്ചറിഞ്ഞ മൊമെൻസും കൂടെ ആയിരുന്നു അതായത് ഒരു സിനിമയ്ക്ക് എത്രമാത്രം ബാധ്യത ഒരു പ്രൊഡക്ഷൻ സൈഡിന് വരുന്നു എന്നുള്ളത് അപ്പോൾ അത് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ചോദ്യം ഇതായിരുന്നു അപ്പോൾ അതിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ഒരിക്കലും അത് നിന്നെ വെച്ച് ഉദ്ദേശിച്ച സിനിമയല്ല ഈ ഞാൻ എഴുതി വന്നപ്പോൾ അല്ലെങ്കിൽ ആ കഥ ആലോചിച്ചപ്പോൾ അദ്ദേഹം മലയാള സിനിമയിലെ ബെറ്റർ സ്റ്റാർസിനെയും ബെറ്റർ ആക്റ്റേഴ്സിനെയും ഒക്കെ മനസ്സിൽ കണ്ടിരുന്നു പക്ഷെ എന്തോ ഈ സഫർ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ബ്രോക്കർ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു എല്ലാം അദ്ദേഹം എല്ലാം ഡീലിയും സഫർ ലാൻഡ് ആണെങ്കിലും വെഹിക്കിൾസ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ എന്തോ ഒരു എന്തോരാവശ്യമുണ്ടോ അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ ഒരു മുഖം വെച്ച് ആലോചിച്ചപ്പോൾ പലതും പല പലതിനും ഒരു ഉത്തരം കിട്ടി എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ സാറ് കോൺഫിഡൻ്റ് ആണെങ്കിൽ കാര്യം ഞാനങ്ങനെ ഒരു സ്ക്രിപ്റ്റിലൊന്നും അല്ലെങ്കിലും ഡയലോഗ്സിലൊന്നും ഒരു സീറോ പെർസെൻറ്റ് ഇൻപുട്ട് കൊടുക്കുന്ന ഒരാളാണ് കാര്യം എനിക്ക് അറിയത്തില്ല അപ്പോൾ പിന്നെ അതിൽ പോയി വെറുതെ ഇടപെടേണ്ടതായിരുന്നല്ലോ ഇപ്പം അപ്പം ഞാൻ അതിൽ പോയി ഇടപെടാനും നിൽക്കാറില്ല അപ്പം ഞാൻ വ്യക്തമായി എപ്പോഴും എനിക്ക് എന്നെ ഗൈഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ പ്രാവശ്യവും ഗൈഡ് ചെയ്ത് തന്നു പിന്നെ ആക്ച്വലി നോക്കുമായിരുന്നെങ്കിൽ ആദ്യത്തെ ഞാൻ ടെൻസ്ഡ് ഒന്നും അല്ലായിരുന്നു പക്ഷേ എനിക്കിത് സീരിയസ് റോൾ ആണെന്നുള്ള ധാരണ ഉണ്ടാക്കിയില്ല പക്ഷെ ഒരു രീതിയിലും കോമഡി ഉണ്ടാക്കില്ല അല്ലെങ്കിൽ കോമഡിക്ക് വേണ്ടി ശ്രമിക്കരുത് എന്നത് അദ്ദേഹം കർശനമായി പറഞ്ഞിരുന്നു കാര്യം ഞാൻ ചില ഡയലോഗൊക്കെ ഭയങ്കരപ്പെട്ട് ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു കോമഡി ഇട്ട് തുറപ്പം അതിൻ്റെ ആവശ്യമില്ല കോമഡിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ട്യൂണിംഗ് ഒരു ആദ്യത്തെ ഒരു മൂന്നാല് ദിവസം ആവശ്യമായിരുന്നു കാര്യം ഞാൻ ട്രയിങ് ടു ഫൈൻഡ് ഒരു സ്പേസ് എവിടെയെങ്കിലും ഒരു ഹ്യൂമറിന് വേണ്ടി ഒരു ശ്രമം പിന്നെ പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വിട്ടു കാര്യം അവിടെ പറഞ്ഞിട്ട് കാര്യമില്ലാതെ എനിക്ക് മനസ്സിലായി പിന്നെ യെസ് ഡയലോഗുകൾ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ഞാൻ പഠിച്ചു പറയുന്നതും അല്ലെങ്കിൽ പ്രോംറ്റിങ് എടുക്കുന്ന രണ്ടു രീതിയും ചെയ്യാറുണ്ട് അപ്പം ഒന്ന് എനിക്കൊരു പ്ലസ് തോന്നിയിരിക്കുന്നത് നാവിൽ പെട്ടെന്ന് വഴങ്ങുന്ന ഡയലോഗ്സ് ആയിരുന്നു അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇവിടെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ എടുത്തു ഓട്ടോ എടുത്തിട്ട് ഞാൻ നേരെ അവിടെ പോയി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ഞാൻ അടുത്ത ബസ് കയറി പോയി എന്ന് പറയുന്നതിന് പല രീതിക്ക് പറയാം നമുക്ക് ട്രെയിൻ ഇറങ്ങി ബസ് അവിടെ വെയിറ്റിംഗ് ആയിരുന്നു അപ്പം പിന്നെ ഓട്ടോ എടുക്കാതെ വേറെ വഴിയില്ലല്ലോ പിന്നെ ഞാൻ ആ ബസ്സിൻ്റെ ടൈമിങ്ങിൽ അങ്ങനെയൊക്കെ പറയാം പക്ഷേ അത് നമുക്ക് മനസ്സിലൊന്ന് എളുപ്പത്തിൽ കണക്ട് ചെയ്ത് വെക്കാവുന്ന ഡയലോഗ്സ് ആയിരുന്നു കമ്പലയിൽ ത്രൂ ഔട്ട് മിക്ക സിനിമയിൽ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എനിക്ക് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറക്കാതെ തന്നെ പറയാൻ പറ്റും അത് ഭയങ്കര ആവശ്യമായിരുന്നു ബിക്കോസ് ഇതിൽ എനിക്ക് ഡയലോഗ്സ് ഇഷ്ടം പോലുണ്ട് ഇപ്പോൾ രണ്ട് റീല് ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാധാരണ ഇത്രയും റീൽസ് ഇത്രയും ലെങ്ത് ഒരു സിനിമയ്ക്ക് ഫുൾ സിനിമയ്ക്കുള്ള എൻ്റെ ഡയലോഗ്സ് ഉണ്ടാവാറുള്ളൂ പക്ഷേ നമ്മുടെ പഠത്തിൽ രണ്ട് റീൽ ആയപ്പോഴത്തേക്കും അത്രയായി അപ്പം ഒരു ഓവറോൾ വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി സഫർ എന്നൊക്കെ എവിടേക്കും എനിക്ക് സഫറെന്നൊക്കെ അവസാനമൊക്കെ ആയപ്പോൾ ആ തോന്നിയിട്ടുണ്ട് സാർ സത്യം പറയാലോ ഭയങ്കര റിലാക്സ്ഡ് ഷൂട്ടായിരുന്നു ഒരു സിനിമയും റിലാക്സ് അല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല ഫ്രൈറ്റ് ഫ്രം പുണ്യാളെ ഞാൻ കണ്ടിട്ടില്ല പുണ്യാളിനെ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഭയങ്കര റോഡ് ഷൂട്ട് ചെയ്യാൻ ഓട്ടോ പോകണേ ആ ഹർത്താൽ ദിവസം അപ്പോൾ അവിടെ ഹോ ഓട്ടോ വന്നിട്ടില്ല അവിടുത്തെ ഗുണ്ടകൾ ലേറ്റ് ആവുന്നു പത്ത് മണി എന്തോ ആയി നമ്മൾ ആറര ഏഴ് മണിക്ക് എത്തിയതാണ്ത്താൽ അപ്പോൾ പത്ത് മണി നല്ല വെയിലായി അപ്പോൾ ഇതേ ഇവിടെ കൂളായിട്ട് നമ്മൾ ടെൻഷനൊന്നുമില്ലേ നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യം ഉണ്ടോ അപ്പോൾ ഈ പ്രാവശ്യം വന്നു അപ്പോൾ പക്ഷേ അന്നൊക്കെ നമ്മൾ സ്പീഡ് ചെയ്യുമായിരുന്നു ഡെഫിനറ്റ്ലി ഈ പ്രാവശ്യം സ്പീഡ് ചെയ്തില്ല എന്നല്ല പക്ഷെ കുറേം കൂടി ടൈം റിലാക്സ്ഡ് ഇൻ ദ സെൻസ് എടുത്തു അതൊക്കെ ചെയ്തിട്ട് ചോദിച്ചാൽ ഒരു തിരക്ക് കാണുന്നില്ലല്ലോ അല്ല ഞാൻ അത് മടുത്തു ഇനിയിപ്പോൾ കുറച്ച് റിലാക്സിങ് നമുക്ക് കുറച്ചൊരു തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ പോയാലും എന്താ കൂടി വന്നാൽ കുറച്ച് ദിവസം അതിനുള്ളൂ ആക്ച്വലി അല്ലാതെ ഫിഫ്റ്റി ഡേയ്സ് വേണ്ട പടമല്ല തേർട്ടി ഫൈവ് ആക്കുന്നത് അതിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് നമുക്ക് ചെയ്യാം അപ്പം ഞാൻ അസോസിയേറ്റിനോട് ഫിലിപ്പ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റോട് ഞാൻ പറഞ്ഞു അട അതൊക്കെ അങ്ങനെയൊക്കെ പറയും നമുക്ക് ഭയങ്കര ചെയ്യാൻ വേറെ ഒന്നും ഇല്ല എനിക്ക് വേറൊരു ഒഡീഷൻ ഉണ്ട് ഈ പറഞ്ഞ ഒരു ദിവസം അപ്പോൾ എനിക്കൊന്നും പോയിട്ട് വരല്ലോ അപ്പോൾ ഞാനില്ലാതെ ഇവിടെ ഷൂട്ട് അടക്കില്ല അപ്പോൾ ഞാൻ കാരണം എനിക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഫിലിപ്പിനോട് നമുക്ക് മാക്സിമം 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 നീ കയറ്റണം എങ്ങനെയെങ്കിലുമൊക്കെ പക്ഷെ എന്നാൽ കൂടിയും വളരെ സമാധാനപരമായി റിലാക്സ് ചെയ്ത് ഇൻഫാക്ട് നമുക്കൊരു അദർ സ്റ്റേറ്റ് ആക്ട്രസ് ഉണ്ട് റുഹാനി ശർമ്മ എന്ന് പറയുമുണ്ട് ഹിന്ദി നോർത്ത് ഇന്ത്യൻ ആണ് അപ്പം മലയാളം ഡയലോഗ്സ് ഉണ്ട് അവരും വളരെ സാർ നേരത്തെ പറഞ്ഞപോലെ അതിലോട്ട് വന്ന് എക്സെപ്ഷണൽ ആക്ട്രസ് അപ്പം മലയാളം അവർക്ക് എപ്പോഴും ഒരു തടസ്സമാണല്ലോ അപ്പം അതും അവർ എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഒരു ടീം വർക്ക് ആയിട്ട് നിന്ന് ഇരുപത്തിനാല് ദിവസത്തിൽ വളരെ സമാധാനപരമായി ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു അത് മാജിക്ക് തന്നെയാണ് അടുത്ത സിനിമ കൂടെ ചെയ്യില്ല അല്ല ഈ സമയത്തിന്റെ എന്താണെന്ന് അറിയോ ഞാന് ഇപ്പോഴും ശ്രമിക്കാറുള്ളത് സിനിമ ബേസിക്കലി ഒരു ടീം വർക്കാണ് അപ്പം ഇത് ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചിണ്ടാവുന്ന ഒരു സാധനമല്ല നമ്മൾ ഇതിൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു അച്ചീവ്മെന്റേ അല്ല ഒരു സിനിമ ഇത്ര ദിവസം കൊണ്ട് നമുക്ക് അഞ്ചു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാം അതില് കാര്യമില്ല ആ സിനിമ നന്നാവുകയും അത് അതിനൊരു കുറവില്ലാതിരിക്കുകയും അത് വിജയിക്കുകയും ചെയ്യുമ്പോഴാണ് ഇത്ര ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ അമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ട തിരക്കഥയാണെങ്കിൽ അത് അമ്പത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നതിൽ അർത്ഥമില്ല മുപ്പത് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യേണ്ടതാണെങ്കിൽ മുപ്പത് ദിവസമാണ് ഷൂട്ട് ചെയ്യേണ്ടത് എൻ്റെ സിനിമകളിൽ ഉണ്ടാവാറുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു സ്ക്രീൻ പ്ലേയിൽ കംപ്ലീറ്റ്ലി ഒരു ക്ലാരിറ്റി ഉണ്ടാവാറുണ്ട് എഡിറ്റഡ് ആയിരിക്കും ആവശ്യമുള്ളതേ ഷൂട്ട് ചെയ്യാറുള്ളൂ ആ ഷൂട്ട് ചെയ്യുന്ന സാധനം ഇപ്പോൾ കമലയൊക്കെ നമ്മൾ പല മിക്കവാറും ദിവസങ്ങളിൽ അഞ്ചരവരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ബിക്കോസ് നമുക്ക് കാടാണ് വൈകുന്നേരം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പെർമിഷൻ ഇല്ല എന്നിട്ടും ഇത് ഇരുപത്തിനാല് ദിവസം കൂടി തീർക്കണം എന്ന് വാശി പിടിച്ച് തുടങ്ങിയ സിനിമയല്ല എനിക്ക് ഓർമ്മയുണ്ട് അജുനോടൊക്കെയാ പറഞ്ഞു തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട നമുക്ക് സമാധാനമായിട്ട് ചെയ്യാം സമാധാനമായിട്ട് ചെയ്തിട്ടും തീർന്നു എന്നുള്ളത് അതിൻ്റെ കാര്യം അതിന് കാരണം ഈ ഒന്നാമത് ആക്ടേഴ്സിന് അഭിനയിക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിൽ കംപ്ലീറ്റ്ലി ഒരു ക്ലാരിറ്റി ഉണ്ടാവുക ഈ ടെക്നീഷ്യൻസിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലാരിറ്റിട്ടുണ്ടാവുക ഒരു നല്ല പ്രൊഡക്ഷൻ കണ്ട്രോളേഴ്സ് അവരുടെ ഭാഗത്തു നിന്ന് കറക്റ്റായിട്ട് ലൊക്കേഷൻ ചാർട്ടിങ് മറ്റ് കാര്യങ്ങൾ പ്ലാനിങ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ടീമായിട്ട് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് സിനിമകൾ സമയത്തിന് തീരുന്നത് ഇതിൽ അതിലൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ആ കാര്യം എനിക്ക് പ്രധാനമാണ് കാരണം വേസ്റ്റേജ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല സമയമാണെങ്കിലും പൈസയാണെങ്കിലും എന്ത് റിസോഴ്സ് ആണെങ്കിലും അപ്പോൾ വേസ്റ്റേജ് ഒരു സിനിമയിലും വരരുത് എന്നാണ് എനിക്ക് ആഗ്രഹം ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്കിപ്പോൾ ഇത്ര സിനിമ ആയതുകൊണ്ട് എനിക്ക് കാണാം ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ്റെ ലവ് ആക്ഷൻ ഡ്രാമ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പറയാം ഈ സിനിമയ്ക്ക് എന്ത് കോസ്റ്റ് ആവും അതിൽ കൂടുതൽ കോസ്റ്റ് ആയെന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് ആണ് ആ വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർക്ക് കിട്ടേണ്ട ലാഭമാണ് ആ ലാഭമെന്ന് പറഞ്ഞാൽ അയാൾ വേറൊരു സിനിമ ഇൻവെസ്റ്റ് ചെയ്യേണ്ട പൈസയാണ് അപ്പോൾ അത് ഇൻഡസ്ട്രിക്ക് തന്നെയാണ് നഷ്ടമുള്ളത് അത് വരാതിരിക്കണം അറ്റ്ലീസ്റ്റ് എൻ്റെ സിനിമകളെങ്കിലും ആലോചിക്കാൻ അത്രേ ഉള്ളൂ പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ഈ വേസ്റ്റേജുകൾ കുറയ്ക്കാൻ നമുക്ക് ഫസ്റ്റ് കുറച്ച് പടത്തിൽ ഒരിക്കലും കിട്ടില്ല അത് ത്രൂ ഔട്ട് എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇത്രയും സിനിമകളുടെ എക്സ്പീരിയൻസ് എന്നാണ് അദ്ദേഹത്തിന് അത് ഈസിലി പോസിബിൾ പോസിബിളാകുന്നത് ഈസിലി പോസിബിൾ ആകും ഈസിലി പോസിബിളാകുന്നത് അപ്പം ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലാതെ ഇപ്പോൾ കൂടെ ഒറ്റടിക്ക് രണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇന്ന് നിർത്താൻ പോകും ഈ സിനിമയിൽ സഫറിനെ കൂടാതെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ അപ്പോൾ ഉള്ളതിൽ വളരെ പ്രധാനം ഉള്ളൊരു ക്യാരക്ടറാണ് ഇപ്പോൾ അജു പറഞ്ഞ റുഹാനി ശർമ്മ ചെയ്യുന്നത് അത് എനിക്ക് തോന്നുന്നു വളരെ കോംപ്ലിക്കേറ്റഡ് ഉള്ള റോളാണ് ഈ സിനിമയിൽ അതവർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു ഇനി പ്രേക്ഷകരാണ് പറയേണ്ടത് അത് കൂടാതെ അനൂപ് മേനോൻ പ്രധാനപ്പെട്ട ഒരു വേഷത്തിലുണ്ട് മൊട്ട രാജേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു പ്രധാന വേഷത്തിലുണ്ട് ബിജു സോഭാനുണ്ട് സുനിൽ സുഗതയുണ്ട് തണ്ണീർമത്തനിലുള്ള സജിനുണ്ട് അഞ്ജനയുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഉള്ളൂ പിന്നെ ഒരുപാട് തമിഴ് ആക്റ്റേഴ്സാണുള്ളത് ഈ കഥ ആക്ച്വലി ഈ കഥയുടെ മുപ്പത്താറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സിനിമയാണത് സഫറിൻ്റെ ഒരു യാത്ര ഒരു ദിവസം വിഴിഞ്ഞത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ട്രിവാൻഡ്രം തമിഴ്നാട് ബോർഡറിലേക്ക് ഡ്രൈവ് ചെയ്ത് ആ ബോർഡറിലാണ് കഥ നടക്കുന്നത് അവിടുന്ന് ട്രിച്ചിയിലോട്ട് പോയി അവിടുന്ന് തിരിച്ചു വരുന്ന കുറച്ച് ലോജിസ്റ്റിക്സ് ഉള്ളൊരു കഥയാണ് അപ്പോൾ അത് കുറേ തമിഴ് ഉള്ളത് അപ്പോൾ അവരൊന്നും അങ്ങനെ കുറേ ആക്ടേഴ്സും പിന്നെ ഈ പറയുന്ന ആക്ടേഴ്സും ഒക്കെയാണ് ഈ സിനിമയിൽ ഉള്ളത് പറഞ്ഞാലൊരു സംഭവമുള്ള സിനിമ എനിക്കറിയില്ല ഞാൻ ഞാനല്ല ഞാൻ പ്രേതം എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ഞാൻ വിളിച്ചു ദൈവമേ ഇതിലെങ്കിലും സോഷ്യൽ മെസ്സേജ് ഇല്ലല്ലോ അപ്പം അതിൻ്റെ റിവ്യൂ വായിച്ചപ്പോൾ അതിലൊക്കെ ഭയങ്കര സോഷ്യൽ മെസ്സേജ് എല്ലാവരും കണ്ടെത്തിയായിരുന്നു അപ്പം എനിക്കറിയില്ല എനിക്ക് കമലയിൽ സോഷ്യൽ മെസ്സേജ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സോഷ്യൽ ഈ ഒരു സിനിമയും സോഷ്യൽ മെസ്സേജിന് വേണ്ടി ചെയ്തിട്ടില്ല ഇപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് പാസഞ്ചർ എന്ന സിനിമ ചെയ്തിട്ട് എന്നെ സി ആർ നീലകണ്ഠൻ സാറും സാറ ജോസഫ് കൂടി അതിൻ്റെ ഒരു സ്വീകരണ ഫംഗ്ഷന് വേണ്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു കരിമണൽ ഖനനം എന്ന് പറയുന്ന വിഷയത്തിന് ഈ സിനിമ ഇത്രയും വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അങ്ങനെ ഒരു വിഷയം ഞാൻ ശരിക്കും കരിമണൽ ഖനനം ശരിയാണ് എന്നെ അത് എഫക്റ്റ് ചെയ്തിട്ടുള്ള വിഷയമാണ് എനിക്കതിനെക്കുറിച്ച് പ്രതികരിക്കണം തോന്നിയിട്ടുണ്ട് പക്ഷേ അതിന് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയല്ല പാസഞ്ചർ അത് അങ്ങനെ ഒരു വിഷയം അങ്ങനെ ഒരു സ്ക്രിപ്റ്റിൽ ആവശ്യമായിരുന്നതുകൊണ്ട് ഉപയോഗിച്ചതാണ് ഞാൻ അത്തരം വിഷയങ്ങൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള സിനിമയെ കുറച്ചുകൂടി കമേഴ്ഷ്യൽ ആക്കാനാണ് എൻ്റെ സത്യസന്ധമായ ഉത്തരം ഇപ്പോൾ പുണ്യാളനഗർ പ്രത്യേകിച്ച് നമ്മൾ ഹർത്താൽ എന്ന് പറയുന്ന സാധനം എടുക്കുന്നു അല്ലെങ്കിൽ പുണ്യാളൻ ടുവിൽ ഒരു സിസ്റ്റത്തിന് എഗൻസ്റ്റുള്ള വിരോധം എന്ന് പറഞ്ഞൊരു കോമൺ മാൻ്റെ ആണ് അത് ഒരു കമേഴ്ഷ്യലി ഒരു ഹീറോ ചെയ്യുമ്പോൾ ജനങ്ങൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു ഐഡിയയിലാണ് ഞാൻ അത് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ സത്യസന്ധം പിന്നെ കുറെയൊക്കെ നമ്മുടെ ഉള്ളിലുള്ള കാരണം ഇപ്പോൾ എൻ്റെ ഒരു മീഡിയം സിനിമയാണ് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പ്രഷൻസ് വരേണ്ട ഇതിലൂടെയാണ് എന്ന് പറയുമ്പോൾ

മുല്ലേ ബാജു ഒരു ആക്ടർ അഭിനയിച്ച് അഭിനയിച്ച് സാധാരണ ചെയ്യുക വെച്ചാൽ അയാൾ തന്നെ അഭിനയിക്കുന്നത് അയാൾ തന്നെയായിട്ട് അഭിനയിച്ച് അഭിനയിച്ച് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു ആക്ടറുടെ കരിയറിലെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ചില റോൾ അഭിനയിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ക്യാരക്ടർ ആണ് നമ്മൾ എന്ന് നമുക്ക് തോന്നുന്ന തോന്നുന്നൊരു അവസ്ഥയുണ്ടാവും അതൊരു വളരെ പുരോഗമനമായൊരു സ്റ്റേജ് ആണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം അപ്പോൾ അത് ഒരുപാട് ക്യാരക്ടേഴ്സിലോട്ട് മാറാൻ ഒരു ആക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസാണ് അപ്പം അതിലോട്ട് അയാൾക്ക് എവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായി കാര്യം സാധാരണ നമുക്ക് മൂന്ന് ദിവസം അഞ്ച് ദിവസം പത്ത് ദിവസം ഒക്കെ കിട്ടാറുള്ളൂ അപ്പോൾ പത്ത് ദിവസത്തിൽ വന്ന് എന്താണ് കഥാപാത്രം എന്നൊന്നറിയുമ്പോഴത്തേക്കും മുഖത്തുള്ള മാറ്റങ്ങളും ശരീരത്തിലുള്ള ഡ്രസ്സിങ് മാറ്റങ്ങളും കഴിയുമ്പോഴത്തേക്കും ഷൂട്ട് കഴിഞ്ഞു ഇതൊരു ഇരുപത്തിനാല് ദിവസം ഞാൻ ഒരു സിനിമയെ ചെയ്തുള്ളൂ അതിൽ ഞാൻ ഇരുപത്തിനാല് ദിവസം ഒരു ക്രൂവിൻ്റെ കൂടെ ആയിരുന്നു അതിന് ആ ക്യാരക്ടറിന് ഒരു പ്രോഗ്രഷൻ ഇപ്പോൾ ലവ് ആക്ഷൻ പോലത്തെ ഒരു ഹ്യൂമർ ക്യാരക്ടറല്ല അതിനെപ്പോഴും നമുക്ക് വന്നൊരു കൗണ്ടർ അടിച്ചു പോകുക എന്നുള്ളൂ അതിനൊരു പ്രോഗ്രഷനില്ല പക്ഷേ ഇതിന് ഒരു വ്യക്തമായൊരു പ്രോഗ്രഷനുള്ളൊരു ക്യാരക്ടറാണ് ഈ ക്യാരക്ടറെ അടുത്ത സിറ്റുവേഷനിൽ പെരുമാറേണ്ടതും അത് കഴിഞ്ഞിട്ട് വരുന്ന ഫേസ് ചെയ്യുന്നതിനെക്കുറിച്ചും പിന്നെ ഞാൻ സ്ക്രിപ്റ്റ് ഭയങ്കരമായി തറവുമായിട്ടല്ല സമീപിച്ചു ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നത് കാര്യം അതെനിക്ക് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കപ്പം ചെയ്യുമ്പോൾ എനിക്ക് കൺഫ്യൂഷൻസ് വരുന്നുണ്ട് ഞാനത് പൂർണ്ണമായും ഒന്നും വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ ഞാൻ പൂർണ്ണമായും ജീറോ ആയിട്ട് തന്നെ ചെല്ലാറുള്ളൂ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ കാര്യം അവർക്കറിയാം ഇത് ഈ നമ്മുടെ റിയാക്ഷൻസും മൂഡോ തെറ്റിയിട്ടുണ്ടെങ്കിൽ ഈ കഥാപാത്രം ഇങ്ങനെ അല്ല പെരുമാറേണ്ടതെന്നുള്ളൊരു ഗൈഡൻസ് കിട്ടും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെയാണ് സമീപിച്ചത് പക്ഷേ കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ പ്രീവിയസും ഇതിൻ്റെ ആഫ്റ്ററും നമുക്ക് നമുക്ക് അറിയാം അറിയാൻ നമുക്കറിയാൻ തോന്നും തോന്ന തോന്നാറ് തോന്നിത്തുടങ്ങി ലൈക്ക് അങ്ങനെ ഭയങ്കരമായി ഇതിലോട്ടില്ല പക്ഷെ നമുക്കറിയാം ഇവൻ കഴിഞ്ഞ ദിവസം എടുത്തൊരു സീനിൽ അങ്ങനെ ആണെങ്കിൽ എടുക്കാൻ പോണ സീൻ ഇവൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ പോകണ്ടെന്നുള്ളൊരു ഐഡിയ കിട്ടി തുടങ്ങി ഹലോ എടുക്കാം

ഈ നമ്മൾ സിനിമ എന്ന് പറയുന്നത് ഒരു കലയാണ് അതിനോടൊപ്പം തന്നെ അതിനകത്തൊരു ബിസിനസ്സുണ്ടല്ലോ ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് നമുക്കൊരു മാർക്കറ്റിൽ ചിലവാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണോ അങ്ങനെ ചിലവാകത്തൊരു സാധനം വേണമെങ്കിൽ നമ്മളിപ്പോൾ കമേഴ്ഷ്യൽ അത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെ ഒരു സാധനം നമ്മളൊരു കഥ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കഥ എന്താണെന്ന് ജെനുവിനായിട്ട് ജനങ്ങളെ അറിയിക്കണമല്ലോ അതിൽ കലർപ്പണ്ടുമ്പോഴാണ് കുഴപ്പം നമ്മളൊരു ഭയങ്കര ഒരു ഓഫ് സിനിമ കയറി ഇത് ഭയങ്കര കമേഴ്ഷ്യൽ സിനിമയാണെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല അത് വിജയിക്കില്ല ഇപ്പോൾ കമല എന്നുള്ള സിനിമയാണെങ്കിൽ അതിനെ പറ്റി ചെയ്യുമ്പോൾ ഇതിങ്ങനൊരു സിനിമയാണ് അപ്പം അതിൽ ചില ചില സാധനങ്ങളുണ്ട് ഇപ്പോൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ അതിൻ്റെ ടീസർ ട്രെയിലർ സോങ്സ് അങ്ങനെ ഒരു ഒരു പ്രോഗ്രേഷൻ ഉണ്ടായിന് അത് കൃത്യമായ ഇടവേളകളിൽ ഇറക്കുകയും അത് വേണ്ട രീതിയിൽ ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും നല്ലൊരു വളരെ എന്താ പറയുക വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ നമ്മൾ പോലെ ഉപയോഗിക്കുന്ന സിനിമ സിനിമയുടെ കോൺസെപ്റ്റിലുള്ള ഞങ്ങളുടെ വിശ്വാസമാണല്ലോ ഈ ഒരു സിനിമ സാറിനൊപ്പം ഫുൾ ടീം ഞാൻ ഉൾപ്പെടെയുള്ള ഫുൾ ടീം നിന്ന് ചെയ്യാനുള്ളതിൻ്റെ ഒരു കാരണം ഈ ഒരു കോൺസെപ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റഡ് ആവും അല്ലെങ്കിൽ നിങ്ങൾക്കതിനോട് കണക്റ്റഡ് ആവും അല്ലെങ്കിൽ ഒരു ഇമോഷണൽ രീതിയിൽ നിങ്ങളെ അത് ഹുക്ക് ചെയ്യും എന്നുള്ള ഒരു തോന്നൽ അപ്പോൾ അത് നമുക്ക് പല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം ശരിയാണ് പക്ഷേ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ലാൽസാറോ മമ്മുക്കിയോ അല്ലെങ്കിൽ ദിലീപ് ഭേഡനോ രാജവേഡനോ ഒന്നും അല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ പരിമിതികളിൽ നിന്ന് ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് റിലീസ് അടുപ്പിച്ച് വരുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലത്തെ മാർക്കറ്റിംഗ് നമുക്ക് ചെയ്യാം പക്ഷേ നമുക്കിതിന് ഒരു റീച്ച് ബിസ് ബിക്കോസ് ഞാനാണ് അതിൻ്റെ ഒരു ഫേസിൽ നിൽക്കുന്ന ഒരു അതിൻ്റെ ഒരു മുഖമായിട്ട് എൻ്റെയും കൂടെ ഉള്ളതുകൊണ്ടും അതിന് അതിൻ്റെ പരിമിതമായ റീച്ച് ഉള്ളതുകൊണ്ടും നമുക്ക് കിട്ടുന്ന എല്ലാ ഫ്രീ സ്പേസുകളും ഞങ്ങൾക്ക് ഇതിൽ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ ധൈര്യപൂർവ്വം കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയാണ് കണ്ടൻ്റിലെ ക്വാളിറ്റി അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ പോസിബിളാവുന്ന ഇതേപോലത്തെ സോഷ്യൽ പ്ലാറ്റ്ഫോംസ് ആണ് ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഷെയർ ചാറ്റ് ആണെങ്കിലും ഇതൊക്കെ നടക്കുള്ളൂ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തായ മാധ്യമങ്ങൾ അവർ വന്ന് നമുക്ക് തരുന്ന ഓരോ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഒരു ഒരു ദിവസം കൊടുക്കുന്നത് ഇതൊക്കെ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റൽ സിനിമയ്ക്ക് പ്രത്യേകിച്ച് നോട്ട് എ സ്റ്റാർ ബേയ്സ് സിനിമയ്ക്ക് അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സിനിമകൾ ബ്രേക്ക് ആയി അതിൻ്റെ മുടക്ക് മുതൽ തിരിച്ച് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇന്നും മലയാള സിനിമയിൽ ഒരുപാട് ഒരുപാട് മെയിൻ സ്ട്രീം ഹീറോസ് അല്ലാത്തവരുണ്ട് എന്നാൽ നല്ല നടന്മാർ ആയിട്ടുള്ളവരുണ്ട് അവരെയൊക്കെ വെച്ച് മുൻപോട്ടും ഈ പറഞ്ഞ പോലെ സിനിമകൾ ചെറിയ സിനിമകൾ ആഗ്രഹിക്കുന്ന സംവിധായകർക്കും ചെറിയ സിനിമകൾ ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സിനും സിനിമ ചെയ്യാം അത് അവരുടെ മുടക്ക് മുതൽ തിരിച്ചു പിടിക്കാനുള്ളതിന് കാരണവുമാകും എൻ്റെ എന്തായാലും അതിൻ്റെ കൂടെ ഒരു ക്വാളിറ്റി എന്നുള്ള സാധനം കൂടി ഞാൻ പറയുന്നുണ്ട് ഞാൻ സിനിമയിൽ വന്നിട്ട് പത്താമത്തെ വർഷമാണത് എൻ്റെ പ ഞാൻ നിർമ്മിക്കുന്ന പത്താമത്തെ സിനിമയാണ് അപ്പോൾ ഞാൻ സിനിമയിൽ വരുമ്പോൾ പാസഞ്ചർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആലോചിച്ചത് ഞാൻ ഒരു സിനിമയെ ചെയ്യാൻ പോകുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ല വിദേശത്തൊക്കെ പോയി ജീവിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് അപ്പം സിനിമ ഹാസ് ബീൻ വെരി കൈൻഡ് ടു മീ എനിക്ക് ഇപ്പോൾ പത്ത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അതൊന്നും പ്ലാൻ ചെയ്തതല്ല ഇതിപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സിനിമയാണ് നാലാം സിനിമയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സിനിമ ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു തന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ സിനിമയിൽ വന്നിട്ട് പത്താമത്തെ വർഷം എനിക്ക് ഇങ്ങനൊരു കഥ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യാൻ നമുക്ക് ആകെ പറയാൻ ഉള്ളൊരു സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതും ആഗ്രഹമാണ് അതായത് നമ്മളെ ആഗ്രഹം നിങ്ങളൊരു പണം മുടക്കി തിയേറ്ററിൽ കയറി സിനിമ കണ്ടാൽ അതിനുള്ളൊരു മൂല്യം തിരിച്ചു തരുന്ന രീതിയിലുള്ളൊരു എൻറ്റർടൈൻമെൻറ്റ് ഒരു വാല്യൂ ഈ സിനിമയിലുണ്ടെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം പിന്നെ എല്ലാ സംവിധായകരും ലോകത്തെ എല്ലാ സംവിധായകരും എല്ലാവരും നല്ല സിനിമ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതാണോ അല്ലയോ എന്ന് പറയേണ്ടത് പ്രേക്ഷകരാണ് നിങ്ങളുടെ ആ തീരുമാനത്തിന് തീർച്ചയായിട്ടും നമ്മൾ മാനിക്കും അപ്പോൾ സിനിമ കാണുക അഭിപ്രായങ്ങൾ പറയും